ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിന് പിന്നാലെ കേരള ഹൌസ് സർജൻസ് അസോസിയേഷൻ ആരംഭിച്ച സമരവും പിൻവലിച്ചു. ആരോഗ്യമന്ത്രി, DME എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. രാത്രി 8 മുതൽ എമർജൻസി സർവീസ് ഡ്യൂട്ടികളിൽ പ്രവേശിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് അൻവർ ചേരുന്നുണ്ട്. അൻവർ, ഇപ്പോൾ സമരം പിൻവലിക്കാനുള്ള കാരണം എന്താണ്? രേഷ്മ, 2 AM to 12 PM ഹൗസ് സർജൻ ഡോക്ടർമാരുമായും PG ഡോക്ടർമാരുമായും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഈ രണ്ട് അസോസിയേഷൻ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഹൗസ് സർജൻമാരുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദന ഒരു ഹൗസ് സർജൻ ആയിരുന്നു. അതായത് ഈയൊരു സുരക്ഷാ ഓഡിറ്റ് പൂർത്തിയാക്കുന്നതുവരെ ഈ ഹൗസ് സർജൻമാരെ റൂറൽ തല പോസ്റ്റിംഗുകൾ നൈറ്റ് ഡ്യൂട്ടിയിൽ ഇല്ല എന്ന തീരുമാനം ആരോഗ്യമന്ത്രി അവരെ അറിയിച്ചു. അതായത് ഇനി താലൂക്ക് ആശുപത്രികളിലും PHCകളിലും CHCകളിലും സുരക്ഷാ ഓഡിറ്റ് പൂർത്തിയാക്കുന്നവരെ ഹൗസ് സർജൻമാരെ നൈറ്റ് ഡ്യൂട്ടിക്ക് നിയോഗിക്കില്ല എന്ന പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം അംഗീകരിച്ചു. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ആവശ്യം, ഇതുവരെ എങ്ങനെയാണ് ഹൗസ് സർജൻമാർ ജോലി ചെയ്യേണ്ടതെന്നൊരു ക്രമം, ഒരു SOP ഉണ്ടായിരുന്നില്ല. ആ SOP ഉണ്ടാക്കാൻ ഉന്നതതല സമിതിയെയും നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രണ്ട് തീരുമാനങ്ങളും അവർ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അവർ സമരത്തിൽ നിന്ന് പിന്മാറിയത്. ഇന്നലെ ഡോക്ടർമാരുടെ സംഘടനകളായ IMAയും KGMOയും സമരം പിൻവലിച്ചെങ്കിലും മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരം തുടരുകയായിരുന്നു. അതിൽ ഹൗസ് സർജൻ അസോസിയേഷൻ ഇപ്പോൾ സമരം പിൻവലിച്ചിരിക്കുന്നു. എല്ലാ അത്യാഹിത വിഭാഗങ്ങളിൽ അവർ ജോലിക്ക് കയറുമെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. PG ഡോക്ടർ അസോസിയേഷൻ നേരത്തെ തന്നെ ഭാഗികമായി സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. വൈകുന്നേരം 5 അവരുടെ യോഗം നടക്കും. ആ യോഗത്തിൽ അന്തിമമായി എല്ലാ ആശുപത്രി എല്ലാ വിഭാഗം ജോലികളും കയറുമെന്ന കാര്യത്തിൽ 5 തീരുമാനമുണ്ടാകും ഡോക്ടർമാരുടെ കാര്യത്തിൽ. ശരി, കേരള ഹൌസ് സർജൻസ് അസോസിയേഷൻ ആരംഭിച്ച സമരം പിൻവലിച്ചിരിക്കുന്നു. മന്ത്രി അടക്കമുള്ളവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ സമരം പിൻവലിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് അൻവർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പ്രതിലോമ താൽപര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ളത് കേരള സ്റ്റോറിയെ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചെന്ന് കവി മുരുകൻ കാട്ടാക്കട. അജ്മാനിൽ മലയാളം മിഷൻ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കേരളത്തെ അപമാനിക്കാൻ നടക്കുന്ന എല്ലാ ശ്രമങ്ങളെയും പ്രബുദ്ധരായിട്ടുള്ള നമ്മൾ മലയാളികൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് തന്നെ എന്നാണ്. ഇപ്പം അത് വസ്തുതയുമാണ്. കാരണം കേരളത്തിലൊന്നും ഉണ്ടായിരുന്ന തിയേറ്ററിൽ പോലും ആരും കയറാൻ തയ്യാറായിട്ടില്ല. അതിനകത്ത് ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലായിരുന്നു. ഈ സിനിമയിൽ ആരും കയറാൻ തയ്യാറായില്ല. അതിന് കാരണം മലയാളിയുടെ ഒരു പൊതുബോധമാണ്. പേടിപ്പെടുത്തുന്ന അത്തരം കാര്യം, അതിൻ്റെ ചില പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സിനിമയെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്, വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്.